പ്രതികരിക്കാം. അയ്യോ, എന്റെ ആഞ്ചനേയ ഭീകരനെത്തി. പ്രൊഫസറുടെ മോളുടെ കല്യാണം മുടക്കണം എന്ന് പറഞ്ഞ് നടക്കുക പത്മാവതി. മിക്കവാറും ഇന്ന് സ്വന്തം മോളുടെ കല്യാണം തന്നെ മുടക്കും. ഹലോ, സുഖല്ലേ? ഹലോ. ആ ഷേ അണ, എവിടെ ഇത്? ഓർമ്മയുണ്ടോ? എന്താടോ വന്നു? അവൻ വന്നു. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ എരച്ചു കയറി ഇങ്ങോട്ട് വരും. പിന്നെ വന്നു കഴിഞ്ഞ താലി കിട്ടുന്നത് അവനായിരിക്കും. ഒന്നും മിണ്ടാതിരിക്കണോ? ഞാൻ മിണ്ടാതിരുന്നാൽ അവൻ ചെയ്യേണ്ടത് ചെയ്യും. പത്മം, അമ്മേ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കും. ആ ജയിൽ പുള്ളി എന്റെ കഴുത്തിൽ താലി കെട്ടും, അത് 100% ഉറപ്പാ. അതെ, ഞാൻ എവിടെയും പോയി തലയിൽ മുണ്ടിട്ടിരിക്കാൻ പോവാ. എങ്ങോട്ട് പോകും? അമ്മേ, ആ പ്രൊഫസറിന്റെ മോളുടെ കല്യാണം നടക്കില്ല എന്നോർത്ത് സന്തോഷിച്ചിരിക്കുന്നു. അയാളുടെ മരുമോനാവാൻ വന്നവനെ നമ്മുടെ ആൾക്കാര് തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തല്ലോ. എന്നാ ഇപ്പോ നിന്റെ കല്യാണവും മുടങ്ങുമെന്ന് എന്റെ പേടി. ഇതൊക്കെ അമ്മയ്ക്ക് നേരത്തെ അറിഞ്ഞുവിടായിരുന്നോ? നമ്മൾ ഇതൊക്കെ സംസാരിച്ചതല്ലേ? അങ്ങനെയെങ്കിൽ നമ്മള് കാശ് കൊടുത്തു കൊണ്ടുവന്ന ഗുണ്ടകളോട് ഇന്ദ്രനെ തടയാൻ പറയാഞ്ഞത് എന്താ? ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യുമെന്നാ പറയുന്നേ? അവൻ ഇപ്പൊ അകത്തേക്ക് വന്നു കാണും, എന്നിട്ടും എല്ലാരോടും എന്നെ തിരക്കുമായിരിക്കും. ആ നേരത്തെ എന്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് എങ്ങാനും പറഞ്ഞ അവൻ പിന്നെ നമ്മളെ വെച്ചേക്കോ? അതുകൊണ്ടല്ലേ മോളെ നിന്റെ വിശാഖിന്റെ പടം പോലും പുറത്തു വെക്കാതിരുന്നത്. പക്ഷെ അത് അകത്തുണ്ടല്ലോ. ഇനിയിപ്പൊ പടം വെച്ചില്ലെങ്കിലും ശരി, അവൻ അകത്തേക്ക് വന്നു കഴിഞ്ഞാ അറിയേണ്ടതെല്ലാം അവൻ അറിയില്ലേ? എന്റെ തല കറങ്ങുന്നു. ഇപ്പൊ തല കറങ്ങുന്നതല്ലേ ഉള്ളൂ, ഇനി അവൻ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ കറങ്ങാൻ തല ഉണ്ടാവില്ല. ഇത് വലിയ പരീക്ഷണായി പോയല്ലോ ദൈവമേ. ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അമ്മ അങ്ങോട്ട് ചെല്ല്. ശരി ശരി. എന്താ രമ്യേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിനക്കറിയാലോ ഒരുത്തന്, എന്റെ മുൻ കാമുകന്. ആ ഇന്ദ്രനോ? അതെ, അവൻ വന്നിട്ടുണ്ട്. അയ്യോ, അവൻ ഇവിടെ വന്നോ? അത് പറയാനോ അച്ഛൻ ഇങ്ങോട്ട് ഓടി വന്നത്? ഞാൻ ആകെ ഭയന്ന് നിൽക്കായിരുന്നു. താലി കെട്ട് നടക്കുന്നതിന് മുൻപ് അവൻ വരുമോ ഇല്ലയെന്നായിരുന്നു ഭയം. ഇപ്പോ അത് സംഭവിച്ചു കഴിഞ്ഞു. എന്റെ ദേവി,
എന്റെ മോളുടെ കല്യാണം ഒരു വിഘ്നങ്ങളും കൂടാതെ നടക്കണേ.